നമസ്കാരം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുന്നു. NDA തന്നെ അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറുന്നു. എല്ലാ എക്സിറ്റ് പോളുകളും അതേപോലെ എല്ലാ തരം പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണം ബീഹാറിൽ വീണ്ടും വരുന്നത്. അത് ഒരു വശത്ത് നിൽക്കണം. പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, ബീഹാറിലെ തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലവും കേരളത്തിൽ നടക്കുന്ന മാവോയിസ്റ്റ് വേട്ടയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇന്ന് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഇടതുപക്ഷ പാർട്ടികൾ പ്രകടിപ്പിക്കുന്ന ആഹ്ലാദം ചെറുതൊന്നുമല്ല. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ തന്നെ ബീഹാറിൽ ഇടത് കുതിപ്പ് എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ആഹ്ലാദിക്കാൻ എന്താണ് CPI-ക്കും CPM-നും ഉള്ളത്? ഒരുപക്ഷെ അവർക്ക് ആഹ്ലാദിക്കാനല്ല, അവർക്കൊരു വലിയ മുന്നറിയിപ്പാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. ആ മുന്നറിയിപ്പ് തീർച്ചയായിട്ടും CPM-നും CPI-ക്കും അറിയാം. ആ അറിയുന്നത് കൊണ്ടാണ് അവർ ഈ ഭയപ്പാടോടുകൂടി കേരളത്തിൽ മാവോയിസ്റ്റുകളെ വേട്ടയാടുന്നത്. എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. ബീഹാറിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ദേശാഭിമാനി പറയുന്ന ഇടത് കുതിപ്പ് അത് CPI-യുടെയോ CPM-ൻ്റെയോ അല്ല, മറിച്ച് CPI-ML എന്ന ഇടത് തീവ്ര ആശയങ്ങളുള്ള മാവോയിസ്റ്റുകളുമായി കൂട്ടുചേർന്ന് നിൽക്കുന്ന സംഘടനയുടെയാണ്. അവർ CPI-യെയും CPM-നെയും ഇടതുപക്ഷ പാർട്ടികളായി കാണുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അവർക്കാണ് ഏറ്റവും വലിയ കുതിപ്പുണ്ടായത്. 12 സീറ്റുകളിൽ അവർ വിജയിച്ചിരിക്കുന്നു. CPI-ക്കും CPM-നും ലഭിച്ചത് കേവലം 2 സീറ്റുകൾ മാത്രമാണ്. RJD എന്ന രാഷ്ട്രീയ പാർട്ടി, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി ഇവരുമായി സഖ്യമുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലെയും പോലെ വട്ടപൂജ്യം തന്നെയായിരിക്കും CPI-ക്കും CPM-നും ബീഹാറിൽ ലഭിക്കുക. പക്ഷേ CPI-ML-ൻ്റെ കാര്യം അങ്ങനെയല്ല. അവർക്ക് CPI-ML-ന് ശക്തമായ വേരോട്ടമുണ്ട് ബീഹാറിൽ. ഭോജ്പൂർ പോലെയുള്ള മേഖലകളിൽ ശക്തമായ ഒരു പാർട്ടിയാണ് CPI-ML. അപ്പോൾ യഥാർത്ഥത്തിൽ RJD-യുടെ തോളിൽ മാത്രമല്ല, CPI-ML-ൻ്റെ തോളിൽ കൂടി കയറി നിന്നുകൊണ്ടാണ് ഈ ആഹ്ലാദ തിമിർപ്പ് സംസ്ഥാനത്തെ സഖാക്കൾ കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അപകടമുണ്ട്. ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ എന്തെങ്കിലും ചെറിയ സ്വാധീന മേഖലകളിൽ അവിടെ CPI-യെയും CPM-നെയും നിഷ്പ്രഭമാക്കി മുന്നേറുന്നതിൻ്റെ സൂചനയാണോ CPI-ML നൽകുന്നത്? ഈ ചോദ്യമാണ് ഇപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ CPI-യും CPM-ഉം BJP-യെ തകർക്കാം അല്ലെങ്കിൽ BJP-യെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞ് ഈ വായ്ത്താരി ഇടുന്നതിന് പകരം അവർ സ്വയം ഉള്ളിലേക്ക് നോക്കി അവർ ചിന്തിക്കേണ്ടത് തങ്ങൾ ഇല്ലാതാകുന്നു എന്നാണ്. അവരെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളിൽ പോലും ഇല്ലാതാക്കുന്നത് ഇന്ന് CPI-ML ആണ്. ആ പേടിയായിരിക്കണം ഒരു പക്ഷേ കേരളത്തിലും ഇത് സംഭവിക്കാം. നാളെ ഇന്ന് കേരളത്തിൽ മറ്റേതൊരു അവരുടെ തന്നെ ഭാഷയിൽ ഏതൊരു മുതലാളിത്ത ബൂർഷ്വാ പാർട്ടിയുടെയും എല്ലാ സ്വഭാവവിശേഷങ്ങളും ഉള്ള 2 പാർട്ടികളായി മാറിയിട്ടുണ്ട് CPI-യും CPI-ML-ഉം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലെ സപ്പോർട്ട് അതൊരു പക്ഷേ ഒരു മറ്റൊരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ എന്തെങ്കിലും CPI-ML കൈവരിക്കുമോ എന്നുള്ള ഒരു വലിയ പേടി ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ 2 പാർട്ടികളെയും ഒരു പക്ഷേ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ UDF സർക്കാർ ഒരിക്കലും ചെയ്യാത്ത പോലെ കേരളത്തിൽ ഇതുപോലെ നക്സൽ വേട്ട നടക്കുന്നത്. EK Nayanar-ന്റെ കാലം മുതൽ തന്നെ നക്സലേറ്റുകളോട്, മാവോയിസ്റ്റുകളോട് ചോദ്യം പോലും ചോദിക്കാതെ അവരെ വേട്ടയാടുന്നത് എപ്പോഴും ഇടതുപക്ഷ സർക്കാരാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ആ വേട്ടയ്ക്ക് ഒന്നുകൂടി ഊർജം നൽകിയിട്ടുണ്ട്. തണ്ടർ ബോൾട്ട് കാണുന്നിടത്ത് വെച്ച് വെടിവെച്ചിടുന്നു എന്ന് പറയുന്നത് CPI-യുടെ കാനം രാജേന്ദ്രനാണ്, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല. അപ്പോൾ CPI-ML അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ വേട്ട കേരളത്തിൽ നടക്കുന്നത് ഈ പേടി കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബീഹാറിലെ ഫലത്തിൽ സന്തോഷിക്കുകയല്ല, ശരിക്കു പറഞ്ഞാൽ ഉള്ളുകത്തി സ്വയം ഉള്ളിലേക്ക് നോക്കി സ്വയം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് CPI-യുടെയും CPM-ൻ്റെയും നേതാക്കൾ ഈ അവസരത്തിൽ ചെയ്യേണ്ടത്. ബീഹാറിൽ നടന്നത് ഒരുപക്ഷെ നാളെ കേരളത്തിലും നടക്കാം. ഒരുപക്ഷെ നിങ്ങളില്ലാതാവും. കേരളത്തിൽ ചുവപ്പ് കൊടി ഉണ്ടെങ്കിൽ പോലും ആ ചുവപ്പ് കൊടിയിൽ CPI-യോ CPM-ഓ ഒരുപക്ഷെ കാണില്ല. ആ സ്പേസ് എടുക്കാൻ ഒരുപക്ഷെ CPI-ML-ന് സാധിക്കുമെന്നുള്ളതിൻ്റെ സൂചനയല്ലേ ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്? ആലോചിക്കുക. നമസ്കാരം.